ബിഗ് ബോസ് മലയാളം സീസൺ 5 ആ. കഴിഞ്ഞ വീക്കിലി ടാസ്കിൽ ശരിക്കും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് അഖിൽ മാരാറാണോ വിഷ്ണു ആണോ? നമുക്ക് കൃത്യമായും ഈ വിഷയത്തെക്കുറിച്ചൊന്ന് വിലയിരുത്താം. വിഷ്ണു ഈ ഒരു കഴിഞ്ഞ വീക്കിലി ടാസ്കിൽ വിഷ്ണുവിൻ്റെതായിട്ടുള്ള ഒരു പങ്കാളിത്തം എന്താണ്, വിഷ്ണു എങ്ങനെയാണ് ഗെയിം ചേഞ്ചർ ആയത്, ഈ കാര്യം നമുക്ക് ആദ്യം പരിശോധിക്കാം. അതായത് വിഷ്ണു ആദ്യ ദിവസം തന്നെ വിഷ്ണു ഒരു ഐഡിയ പറഞ്ഞു, ഞാൻ ചിലപ്പോൾ ഇത് താഴെ ഇടും, അതായത് കുറേ നേരം ഈ ബോക്സ് പിടിച്ചുകൊണ്ട് നിന്നിട്ട് ഞാനിതങ്ങ് താഴെ ഇട്ട് കളയും, അപ്പോൾ അവിടെ ഗെയിം ട്വിസ്റ്റാവും, അർഹതയില്ലാത്ത പലരും നോമിനേഷനിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ മാരാരും ടീമും ഒക്കെയാണ് ഫസ്റ്റ് ഡേ പിടിച്ചുകൊണ്ടിരുന്നത്. സോ അന്ന് എന്തായാലും വിഷ്ണു അത് ചെയ്തില്ല, പിറ്റേ ദിവസം ചെയ്യാനായിട്ട് പ്ലാൻ ഇടുന്നു. അപ്പോൾ ഈ കാര്യം മാരാറിൻ്റെ അടുത്തും ഷിജുവിൻ്റെ അടുത്തും തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇവരും ആഗ്രഹിക്കുന്നുണ്ട് ഗെയിമിൽ ഒരു ചേഞ്ച് കൊണ്ടുവരണം. അപ്പോൾ വിഷ്ണു ഈ പറഞ്ഞ അതേ കാര്യം തന്നെ ജുനൈസ്, നാദിറ, അങ്ങനെ പലരും പ്ലാൻ ഇടുന്നുണ്ടായിരുന്നു, പക്ഷേ അവർക്കൊന്നും അത് താഴെ ഇടാനുള്ള ധൈര്യം ഉണ്ടായില്ല. അപ്പോൾ സെക്കൻഡ് ഡേ എത്തിയപ്പോൾ വിഷ്ണു കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യത്തോട് മാരാറിനും ഷിജുവിനും ഒക്കെ ഒരേ അഭിപ്രായം തന്നെയാണ്. ഗെയിമിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇവരത് പ്ലാൻ ചെയ്യുന്നു. പക്ഷേ വിഷ്ണു കൂടുതൽ സമയം എന്ത് ചെയ്യാണ്, ഇത് ഹോൾഡ് ചെയ്ത് അവിടെ തന്നെ നിൽക്കുകയാണ്. കാരണം വിഷ്ണുവിന് ഇത് ഇടണം, വിഷ്ണു ആര് നിന്നാലും ഇടാൻ വില്ലിംഗ് ആണ്, അതിനുള്ള ഗഡ്സ് വിഷ്ണുവിനുണ്ട്. പക്ഷേ ആര് നിന്നാലും ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഫെയർ ഗെയിം ആവില്ല. അവിടെയാണ് മാരാറിൻ്റെ ഗെയിം പ്ലാൻ തുടങ്ങുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു. മാരാർ ഇതിനകത്ത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, മാരാറിൻ്റെയും ഷിജുവിൻ്റെയും അതുപോലെ വിഷ്ണുവിൻ്റെയും കൂടെ ഒപ്പീനിയൻ എടുത്തിട്ട് മാരാർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, വീക്കെന്ന് തോന്നുന്ന കണ്ടസ്റ്റൻസിനെയും അവർക്ക് താല്പര്യമില്ലാത്ത കണ്ടസ്റ്റൻസിനെ എന്ത് ചെയ്യുന്നു, നോമിനേഷനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ സെറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു ബോക്സിൽ നമ്മുടെ വിഷ്ണുവിനോടൊപ്പം തന്നെ ഏറ്റവും വീക്ക് കണ്ടസ്റ്റൻസ് ഉള്ളപ്പോഴായിരിക്കണം ഇത് താഴെ ഇടേണ്ടത് എന്ന് വിഷ്ണുവിൻ്റെ അടുത്ത് പറയുന്നത് മാരാരാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ് അവിടെ മാരാർ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കണ്ടു അല്ലേ, എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരെ മാറ്റുന്നത്, മാരാർ നോമിനേഷനിൽ വരുന്നത്, അതിനുശേഷം അവിടെ പതിയെ 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 നമ്മുടെ ജുനൈസിനെ ആഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ശ്രുതിയെ നിലനിർത്തുന്നു. വളരെ പ്ലാനിങ്ങോടുകൂടി വിഷ്ണുവിന് ആ ബോക്സ് ഇടാൻ വേണ്ട വിധത്തിൽ ആ കളി സെറ്റ് ചെയ്ത് കൊടുത്തത് അഖിൽ മാരാറാണ്. അതായത് വിഷ്ണു ബോക്സ് ഇട്ടു, വിഷ്ണു തന്നെയാണ് ചെയ്തത്, അതിനുള്ള ഗഡ്സ് വിഷ്ണുവിനുണ്ടായി. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോമിനേഷനിൽ പോകാൻ അവിടെ പേടിയില്ലാത്ത ആൾ വിഷ്ണു മാത്രമല്ല, അഖിൽ മാരാറിനും പേടിയില്ലായിരുന്നു, ഷിജുവിനും പേടിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ ഷിജു ചേട്ടൻ ഇവിടെ എന്തായാലും പുറത്താകാൻ അല്ലെങ്കിൽ നോമിനേഷനിൽ പോകാൻ വില്ലിങ്ങാണ്, ഈ ടാസ്കിൽ നിന്ന് പുറത്തു പോകാൻ വില്ലിങ്ങാണ്, എങ്കിൽ മാത്രമേ ഈ കളി നമ്മൾ വിചാരിക്കുന്ന പോലെ സെറ്റ് ചെയ്യാൻ പറ്റൂ എന്ന് മിഥുൻ്റെ അടുത്തും റിനോഷിൻ്റെ അടുത്തും അഖിൽ മാരാർ പറയുന്നത്. ഷിജുവും പറയുന്നുണ്ട് അവൻ അല്ലെങ്കിൽ ഞാൻ എന്തായാലും പോകാൻ റെഡിയാണ്. അതായത് വിഷ്ണുവിനെ പോലെ തന്നെ നോമിനേഷനിൽ പോകാൻ ഇവരും തയ്യാറാണ്. അതായത് വിഷ്ണു ഇട്ടതുപോലെ ഈ പെട്ടി താഴെ ഇടാൻ ഇവർക്കും പറ്റും, ഇവരും അത് ഗഡ്സോടുകൂടി തന്നെ ചെയ്യും. പക്ഷേ ഇവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇവർ ഫെയർ ആയിട്ടൊരു ഗെയിം സെറ്റ് ചെയ്ത് ഇവർക്ക് ആവശ്യമുള്ളവരെ മാത്രം അതിലേക്ക് കൊണ്ടുവന്നിട്ട് ബാക്കി നന്നായിട്ട് കളിച്ചു എന്ന് തോന്നിയ മിഥുനെയും റിനോഷിനെയും സേവ് ചെയ്ത് ഇവരുടെ കൂട്ടത്തിലെ ഒരാളായിട്ടുള്ള ഷിജുവിനെയും കൂടെ സേവ് ചെയ്തുകൊണ്ട് അഖിൽ മാരാറ് ഒരു കിടിലൻ ഗെയിം പ്ലാൻ അവിടെ കൊണ്ടുവന്നു. ഇപ്പോൾ വിഷ്ണുവിന് ഇത് ഇട്ടിട്ട് പോകാനാണെങ്കിൽ എപ്പോൾ വേണേലും ചെയ്യാം, എനി ടൈം വിഷ്ണുവിന് ചെയ്യാം. ആ പാവ ടാസ്കിൽ വിഷ്ണു പിടിച്ചു വെച്ചു. അതുപോലെ ഈ ഒരു ടാസ്ക് കുളമാക്കാനായിട്ട് അല്ലെങ്കിൽ അതിനകത്തൊരു ഒരു ട്വിസ്റ്റ് കൊണ്ടുവരാനോ ആരെങ്കിലുമൊക്കെ നോമിനേഷനിൽ വിടാനോ വിഷ്ണുവിനെ എപ്പോൾ വേണേലും ഇത് താഴേക്ക് ഇടാം. എന്നാൽ ഇവിടെ അഖിൽ മാരാറ് കൂടെ നിന്നവരെയും അഖിൽ മാരാറിനും വിഷ്ണുവിനും ഷിജുവിനും ഏറ്റവും നന്നായി ചെയ്തു എന്നും തോന്നിയവരെ അവിടെ സേവ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടാസ്കിനകത്ത് ഗെയിം പ്ലാൻ ചെയ്ത് നടപ്പാക്കിയത്. എൻ്റെ അഭിപ്രായത്തിൽ അഖിൽ മാരാർ തന്നെയാണ് ഇവിടെ ഒരു ഗെയിമർ എന്ന നിലയിൽ ഇൻ്റലിജൻ്റ് ആയിട്ട് കളിച്ചത്. വിഷ്ണു തീർച്ചയായിട്ടും അത് താഴെ ഇട്ടു, അത് പക്ഷെ ആർക്കും ഇടാൻ പറ്റുന്നതാണ്, അതിന് ഗഡ്സും വേണം, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതിനും മുകളിൽ അതിനകത്തൊരു ഗെയിം കൊണ്ടുവന്നത് അഖിലാണ്, ഇല്ലെങ്കിൽ ഇതിനകത്ത് എന്താണ് ത്രില്ലിംഗ് ആയിട്ടുണ്ടായിരുന്നത്? വെറുതെ വിഷ്ണു താഴെ ഇട്ടിട്ട് പോയാൽ അത് അത്ര തന്നെ ഉള്ളൂ. ഇതിനകത്തൊരു ഗെയിം സെറ്റ് ചെയ്ത് അതിനെ എൻ്റർടൈനിങ് ആക്കിയത് അഖിൽ മാരാർ തന്നെയാണ്, പുള്ളിയുടെ ബ്രില്യൻസ് ആണ്. ഞാൻ ഇതിനെ കമ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബാഹുബലി സിനിമയിൽ കാലകേനുമായിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് ബാഹുബലിയും അതുപോലെ തന്നെ നമ്മുടെ ഭല്ലാൽ ദേവിയും യുദ്ധം ചെയ്ത് മുമ്പോട്ട് പോവാണ്. അപ്പോൾ അവിടെ മനുഷ്യരെ കൊണ്ടുവന്ന് ഇടയ്ക്ക് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഭല്ലാൽ ദേവയുടെ നമുക്കറിയാമല്ലോ പുള്ളിയുടെ രഥത്തിൻ്റെ മുന്നിൽ വാള് പോലത്തെ ഒരു എന്താ പറയുക ഒരു ചക്രമുണ്ട്. അപ്പോൾ ഈ സാധനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാത്തിനെയും അരിഞ്ഞ് വീഴ്ത്തിയിട്ട് മുന്നോട്ട് പോകുന്നു. അതേ സമയത്ത് തന്നെ അമ്പ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ബാഹുബലിയുടെ ടീമും വരുന്നത്. അപ്പോൾ ഇവിടെ ബാഹുബലി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രജകളെ രക്ഷിച്ചുകൊണ്ട് എതിരാളിയെ വകവരുത്തി. അതേസമയത്ത് ഭല്ലാലദേവ് എന്ത് ചെയ്തു, ആ യുദ്ധത്തിൻ്റെ ഇടയിൽ പ്രജകളെപ്പോലും വകവയ്ക്കാതെ എതിരാളിയെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ജനങ്ങളെയും കൂടെ കൊന്നുകൊണ്ട് എതിരാളികളെ ആക്രമിക്കുന്നു. അവിടെ മുന്നിൽ നിന്ന ജനങ്ങളും അയാളുടെ മുന്നിലുള്ള ആ കറങ്ങുന്ന വാളിന് ഇരയായിട്ടാണ് വില്ലന്മാരെ കൊല്ലുന്നത്. അപ്പോൾ അവിടെ പ്രജകളെ സംരക്ഷിക്കാതെ ഭല്ലാലദേവ് എന്ത് ചെയ്യുന്നു, വില്ലന്മാരെ കൊലപ്പെടുത്തുമ്പോൾ ബാഹുബലി പ്രജകളെ സംരക്ഷിച്ചുകൊണ്ട്
വില്ലന്മാരെ കൊലപ്പെടുത്തുന്നു. എനിക്ക് ആ ഒരു രംഗമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യവുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടെ നമ്മുടെ അഖിൽമാരാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, നന്നായി കളിച്ചവരെയും ഒപ്പം നിന്ന ഒരാളെങ്കിലും സേവ് ചെയ്തുകൊണ്ട് ഗെയിമിനകത്ത് ഒരു ട്വിസ്റ്റ് കൊണ്ടുവരാനായിട്ട് നിന്നു. അതേസമയത്ത് വിഷ്ണു രണ്ടിനും റെഡിയാണ്. വിഷ്ണു ഇതൊന്നും നോക്കാതെ അത് ഇട്ടിട്ട് പോകാൻ റെഡിയായിരുന്നു. അങ്ങനെ നിന്ന വിഷ്ണുവിൻ്റെ അടുത്താണ് ഇങ്ങനെ ഒരു ഗെയിം സെറ്റ് ചെയ്ത് അതിനെ വേറെ ലെവലിലോട്ട് കൊണ്ടുവന്നിട്ട് അഖിൽ അതിനൊരു എൻഡിങ് എത്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗെയിമിനകത്ത് ഇൻ്റലിജൻ്റായിട്ട് കളിച്ചത് മുഴുവൻ അഖിലായിട്ടാണ് എനിക്ക് തോന്നിയത്. വിഷ്ണുവിന് അത് താഴെയിടാനുള്ള ഗട്സ് ഉണ്ടായിരുന്നു. അത് ചെറിയ കാര്യമായിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല. നോമിനേഷനിൽ വരും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ താഴെയിട്ടാൽ. അപ്പോൾ സ്വയം നോമിനേറ്റഡ് ആയിക്കൊണ്ടാണ് കൂടെയുള്ളവരെ വിഷ്ണു താഴേക്ക് ഇട്ടത്. പക്ഷേ വിഷ്ണുവിന് സുരക്ഷിതമായിട്ട് അത് താഴെയിടാനുള്ള അവസരം ഉണ്ടാക്കിയത് അഖിലാണ്. വിഷ്ണുവിൻ്റെ കൂടെ നോമിനേറ്റ് ആയത് വിഷ്ണുവിനേക്കാൾ വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് എന്ന് അഖിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു. അതിലുപരിയായിട്ട് നോമിനേറ്റ് ആവാനുള്ള ഗഡ്സ് അഖിലിനും ഷിജുവിനും ഒരുപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വിഷ്ണുവിന് മാത്രമല്ല, ഇവർ മൂന്ന് പേരും നോമിനേറ്റഡ് ആവാൻ വില്ലിംഗ് ആണ്. ഗെയിം ത്രില്ലിംഗ് ആക്കണം, കൂടെയുള്ള ആ വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസിനെ നോമിനേഷനിൽ ഇടണം, മറ്റുള്ള നല്ല കണ്ടസ്റ്റൻസിനെ നിലനിർത്തണം. ഇതായിരുന്നു അവരുടെ പ്ലാൻ. അത് വിജയിച്ചു. അതിൻ്റെ പിന്നിലുള്ള അഖിലിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായാലും വിഷ്ണുവിനേക്കാളും ഒരു പടി മുന്നിൽ തന്നെയാണ്. കഴിഞ്ഞ വീക്കിലി ടാസ്കിൽ അതുകൊണ്ട് ഏറ്റവും ഇൻ്റലിജൻ്റായിട്ട് ആ ഗെയിം പ്ലേ ചെയ്ത ആള് അഖിലാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഞാൻ പറയുമ്പോൾ വിഷ്ണു മോശമാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ ഇവരെ രണ്ടുപേരെയും താരതമ്യപ്പെടുത്തുമ്പോൾ വീക്കിലി ടാസ്കിലെ പെർഫോമൻസിൽ അഖിലായിരുന്നു മുന്നിൽ. ദൗർഭാഗ്യവശാൽ അല്ലെങ്കിൽ അഖിലിനോടുള്ള അസൂയ കൊണ്ടോ ആരും അഖിലിൻ്റെ പേര് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് പറഞ്ഞില്ല. പക്ഷേ അകത്ത് പറഞ്ഞില്ല എന്നുകൊണ്ട് അഖിൽ മാരാറിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അഖിലിൻ്റെ ബെസ്റ്റ് ചെയ്യുക, പ്രേക്ഷകരിതെല്ലാം കാണുന്നുണ്ട്, അവരത് വിലയിരുത്തും, അവരത് മാർക്കിടും, അത്ര തന്നെ.